പാലക്കാട് കാരാക്കുറിശ്ശിയിൽ കൊറോണ സ്ഥിരീകരിച്ച വ്യക്തിയുടെ മകന്റെ രണ്ടാമത്തെ പരിശോധനാ ഫലവും നെഗറ്റീവ്. KSRTC ബസ് കണ്ടക്ടറായ യുവാവിന്റെ ഫലമാണ് വീണ്ടും നെഗറ്റീവായിരിക്കുന്നത്. അതേസമയം ജില്ലയിൽ കൊറോണ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെയും നില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒന്നായിരുന്നു കാരാക്കുറിശ്ശി സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചത്. കാരണം രോഗിയുടെ മകൻ KSRTC കണ്ടക്ടറാണ്. മാത്രമല്ല രോഗം സ്ഥിരീകരിച്ച വ്യക്തി നിരവധിയിടങ്ങളിൽ കറങ്ങി നടന്നിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ രോഗബാധിതരുടെ എണ്ണം കൂടുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് രോഗബാധിതന്റെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പരിശോധനാ ഫലം നെഗറ്റീവായ വ്യക്തി കഴിഞ്ഞ മാസം 17, 18, 19 തീയതികളിൽ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി വഴി കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് പാലക്കാട് വഴി തിരുവനന്തപുരത്തേക്കും പോയ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയ നിരവധി ആളുകൾ ഭീതിയിലായിരുന്നു. എന്നാൽ ആ ഭീതിക്കാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. കൂടാതെ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ 9 കുടുംബാംഗങ്ങൾക്കും രോഗിയെ പരിശോധിച്ച ഡോക്ടറുടെയും ഫലം നെഗറ്റീവാണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതും കാരാക്കുറിശ്ശിക്കാർക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. എന്നാൽ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 600-ലേറെ ആളുകളുണ്ട്. ഇവർ ഇനിയും ഏറെ നാൾ ജാഗ്രത പുലർത്തണം. അതേസമയം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 6 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൂടാതെ നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത 2 പേർ ജില്ലാ ആശുപത്രിയിലും നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ചവരിൽ ഏറ്റവും അധികം ആളുകളുമായി സമ്പർക്കം പുലർത്തിയ വ്യക്തിയാണ് കാരാക്കുറിശ്ശി സ്വദേശി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെന്നത് ഏറെ ആശ്വാസം പകരുന്ന കാര്യമാണ്. രമേശ് രാമിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.